ഈ പരമ്പരാഗത ചെയിൻ തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കൊണ്ടാണോ ഇത്തരം അവശകുനങ്ങളൊക്കെ കാണുന്നതെന്ന് ഭയന്ന് തൃച്ചംബരത്തിന്റെ നന്മയെ കരുതി മാത്രമാണ് മാല ഊരി വെച്ചിട്ട് അവൾ പോയത്. അത് ഈ കുടുംബത്തോടുള്ള കല്യാണിയുടെ അളവില്ലാത്ത കരുതൽ കൊണ്ടാണെന്നേ ഞാൻ പറയൂ. ഈ കുടുംബവുമായിട്ട് കല്യാണിക്ക് എന്തോ ഭുജന്മ ബന്ധമുണ്ട്. അതാണ് ഈ പരമ്പരാഗത മാല കല്യാണിയുടെ കഴുത്തിൽ തന്നെ വന്നത്. അതിന്റെ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും ഞാൻ ആവശ്യപ്പെടുക. ദാസേട്ടൻ ദാസേട്ടന്റെ തീരുമാനം മാറ്റണം. കല്യാണി തൃച്ചംബരത്ത് തന്നെ നിൽക്കട്ടെ പ്ലീസ്. ശരി മാഡം, ആ അവകാശവും സ്വാതന്ത്ര്യവും ഞാൻ അംഗീകരിക്കുന്നു. ഇനി മാഡത്തിന് ഇഷ്ടം പോലെ നടക്കട്ടെ. താങ്ക് യു കല്യാണി. ഇനി നീ പോയി റെസ്റ്റ് എടുത്തോളൂ, ജോലി ഒന്നും ചെയ്യണ്ട. അയ്യോ, റെസ്റ്റ് ഒന്നും വേണ്ട മാഡം. വേണം, കുറച്ചു നേരം പോയി റെസ്റ്റ് എടുക്ക്. നാളെ മുതൽ പൂജവയ്പ് തുടങ്ങുക. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നീ വേണം ചെയ്യാൻ, പൂജ ഒരുക്കുന്നത് ഉൾപ്പെടെ. ശരി മാഡം, ചെയ്തോളാം. ഗുഡ്. എനിക്കൊരു പുതിന ടീ വേണം, ഇളയമ റെഡിയാക്കി തരോ? പുതിന ടീ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല, എന്റെ ജോലി അല്ലത്. അയ്യോ, ഞാൻ ഉണ്ടാക്കി തരാം വലിയ. 5 മിനിറ്റ് മതി. ശരി, നീ ഒരു പുതിന ടീ ഉണ്ടാക്കി മുറിയിലേക്ക് കൊണ്ടുവാ, ഞാൻ അവിടെ കാണാം. ശരി വലിയ. ഇളയമ്മയ്ക്ക് അറിയാത്തതുകൊണ്ടല്ല, മനസ്സില്ലാത്തതാ. കല്യാണിക്ക് അതുകൊണ്ട് നിങ്ങൾക്കില്ലാത്ത ആ സാധനം മനസ്സ്. അതുള്ളവരെ മനുഷ്യൻ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെയുള്ള ജീവികളെയല്ല.